നമസ്കാരം. രാഷ്ട്രീയ കേരളത്തെ ചൂടുപിടിപ്പിക്കുന്ന അഴിമതികളും തട്ടിപ്പുകളും സജീവമായി നിലനിന്ന് വരുന്ന സമയമാണിപ്പോൾ. തിരഞ്ഞെടുപ്പായതുകൊണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങളൊന്ന് ഓർമ്മിപ്പിച്ചേക്കാമെന്ന് കരുതി. സരിത, ഒന്നുകൂടി കൃത്യമായി പറഞ്ഞാൽ സരിത എസ് നായർ. ഒരു കാലത്ത് മാധ്യമങ്ങളിൽ തരംഗമായിരുന്ന പേരാണിത്. കോൺഗ്രസിന് ഏറെ പ്രമോഷൻ ഉണ്ടാക്കിക്കൊടുത്ത ഒരു വ്യക്തി എന്ന് തന്നെ പറയാം. സോളാർ തട്ടിപ്പ് അത്ര പെട്ടെന്നൊന്നും മറക്കാൻ സാധിക്കുന്നതേയല്ല. വൻ ഹിറ്റായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ ടീം സോളാർ എന്ന അംഗീകാരം പോലും ഇല്ലാത്ത കമ്പനി സൗരോർജ പദ്ധതിയുടെ പേരിൽ പലരിൽ നിന്നും പണം തട്ടി എന്ന വാർത്തകളാണ് ആദ്യം പുറത്തു വന്നത്. അഴിമതിയുടെയും തട്ടിപ്പിന്റെയും വലിയൊരു പർവ്വതം ഉയർന്നു വരികയായിരുന്നു പിന്നീട്. ഈ തട്ടിപ്പിലുടനീളമുണ്ടായിരുന്ന ആളായിരുന്നു സരിത. ഉമ്മൻചാണ്ടിയുമായി സരിത സംസാരിക്കുന്ന ചിത്രം ഉൾപ്പെടെ പുറത്തു വന്നിരുന്നു. 1.9 കോടി കോഴ ഉമ്മൻചാണ്ടിക്ക് നൽകിയെന്ന് സോളാർ അന്വേഷണ കമ്മീഷന് മുന്നിൽ സരിത മൊഴിയും നൽകിയിരുന്നു. സോളാറിന്റെയും സരിതയുടെയും നാൾവഴികളിലൂടെ ഒന്ന് സഞ്ചരിക്കാം. അതിനു മുന്നേ ഒരു കാര്യം കൂടി. സഖാക്കളെ, അല്പം കാത്തുനിന്നോളൂ, നിങ്ങൾക്കുള്ള വഴിപാട് ഇതിനുശേഷം തരാം. അപ്പോൾ നമ്മൾ പറയാൻ വന്നത് സരിതയും സോളാറും. 2013 ജൂൺ 3 സോളാർ തട്ടിപ്പ് നടത്തിയ കേസിൽ സരിത അറസ്റ്റിലാകുന്നു. ജൂൺ 4 ടീം സോളാറിന്റെ പേരിൽ നടത്തിയ തട്ടിപ്പ് അന്വേഷിക്കാൻ കോടതി ഉത്തരവ് നൽകുന്നു. 2013 ജൂൺ 12 കോൺഗ്രസിന് ഇതുമായി ബന്ധപ്പെട്ട് ആദ്യത്തെ പണി കിട്ടുന്നത്. സരിത എസ് നായരുമായി മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ബന്ധമുണ്ടെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു. സരിത ഇവിടെ മാത്രമല്ല, അങ്ങ് തമിഴ്നാട്ടിലും കോടികളുടെ തട്ടിപ്പ് നടത്തിയതായി പരാതി കിട്ടി. 2013 ജൂൺ 16 സരിതയുടെ വീട്ടിലും ഓഫീസിലും റെയ്ഡ്. കൂട്ടാളിയായ ബിജുവിനെ 2013 ജൂൺ 17 കോയമ്പത്തൂരിൽ വെച്ച് അറസ്റ്റ് ചെയ്യുന്നു. പിന്നെ മൊഴിമാറ്റലായി, LDFന്റെ ഹർത്താലായി, മുഖ്യമന്ത്രി ഓഫീസിലെ CCTV പരിശോധനയായി, ആകെ മൊത്തം സീൻ കോൺട്രാ. ഇതിനിടയിൽ സരിതയുടെ ഫോൺ വിളിയുടെ രേഖകൾ മാധ്യമങ്ങൾക്ക് കിട്ടി. വിളിച്ചവരിൽ തിരുവഞ്ചൂർ ഉൾപ്പെടെ 4 മന്ത്രിമാരും, പോരാത്തതിന് 2 കേന്ദ്രമന്ത്രിമാർ, 7 സംസ്ഥാന മന്ത്രിമാർ, 6 MLA മാർ, 1 MP എന്നിവരും കൂടി ചേർന്ന ഒരു നീണ്ട കോൾ ലിസ്റ്റ് ആയിരുന്നു രണ്ടാമതായി പുറത്തു വന്നത്. ജൂലൈ 5 സോളാർ കേസിൽ നടി ശാലു മേനോനെ അറസ്റ്റ് ചെയ്തു. പിന്നീടാണ് ഏറ്റവും വലിയ ഞെട്ടിപ്പിക്കുന്ന ഒരു വൻ ട്വിസ്റ്റ് ഉണ്ടായത്. നവംബർ 13 ലൈംഗിക ചൂഷണത്തിന്റെ പരാതി ഉന്നയിച്ച് സരിത ചില പേരുകൾ പറഞ്ഞു എന്നൊരു വാർത്ത. മന്ത്രിമാരുമൊത്ത് സരിതയുടെ വീഡിയോ രംഗങ്ങൾ ഉണ്ടെന്ന് സരിതയുടെ അഭിഭാഷകൻ വെച്ച് കാച്ചി. ഒരുപാട് രേഖകളും മറ്റും ഈ തട്ടിപ്പ് കേസുമായി പുറത്തു വരികയും ഉന്നതരൊക്കെ ഒന്ന് തലകുനിക്കേണ്ടി വരികയും ചെയ്തു. മറ്റൊന്നാണ് ഏറെ രസം. എന്തെന്ന് വെച്ചാൽ ഈ സമയത്തൊക്കെ LDF വൻ പ്രക്ഷോഭങ്ങൾ ഉണ്ടാക്കിയിരുന്നു. മുഖ്യമന്ത്രി രാജിവെക്കുന്നതുവരെ പൊതുചടങ്ങിൽ പങ്കെടുക്കരുതെന്നും മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് LDF ക്ലിഫ് ഹൗസ് വളയുകയും ഒക്കെയായിട്ട് വലിയ പ്രകടനങ്ങളായിരുന്നു. അവരറിയുന്നോ അടുത്തത് അവർക്കിട്ടുള്ള പണിയാണെന്ന്. എന്തായാലും ഉമ്മൻചാണ്ടി സർക്കാർ ഇറങ്ങിയതോടുകൂടി ആ കേസൊക്കെ തണുത്തു പോവുകയും ചെയ്തു. സഖാവ് പിണറായി വിജയന്റെ സർക്കാർ ഭരണത്തിൽ കയറിയതോടെ നാട്ടിലെ സഹാക്കളും സഹാത്തികളും ഒക്കെ ആകെ പ്രകമ്പനം കൊണ്ടു. പിന്നീട് അവരുടെ കാലമല്ലായിരുന്നോ തട്ടിപ്പുകളുടെ കാലം. ഓക്കെ, പ്രളയം, ഓണക്കിറ്റ്, ലൈഫ് മിഷൻ, അന്താരാഷ്ട്ര മാധ്യമമായ BBCയിൽ നിന്ന് പോലും നമ്മുടെ പിണറായി സർക്കാരിന് നല്ല പേരല്ലേ. അറിഞ്ഞു കാണുമല്ലോ, മറ്റൊന്നുമല്ല, വിവരങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ ഏറ്റവും അധികം സുതാര്യതയുണ്ടെന്ന് അവകാശപ്പെടുന്ന കേരളത്തിലാണ് കോവിഡ് മരണങ്ങളുടെ ലിസ്റ്റിൽ കള്ളക്കണക്ക് രേഖപ്പെടുത്തുന്നത്. എന്താണ് സഖാവേ, കോവിഡിലും കള്ളക്കണക്ക് കാട്ടി നാട്ടുകാരെ പറ്റിച്ചാൽ കണ്ടുപിടിക്കില്ലെന്ന് കരുതിയോ? ആ, അതൊക്കെ പോട്ടെ, ഇപ്പോഴത്തെ വിഷയം അതല്ല. കോൺഗ്രസിന് സരിതയാണേൽ കമ്മ്യൂണിസ്റ്റിന് സ്വപ്നയാണ്. വിദ്യാഭ്യാസം ബിരുദം മാത്രമേ ഉള്ളൂവെങ്കിലും പുള്ളിക്കാരി സംസ്ഥാന IT വിഭാഗത്തിലാണ് ജോലി നോക്കുന്നത്. UAE കോൺസുലേറ്റിന്റെ ഡിപ്ലോമാറ്റിക് കാർഗോയുടെ മറവിൽ തിരുവനന്തപുരം രാജാനന്തര വിമാനത്താവളത്തിലൂടെ 15 കോടി വില വരുന്ന 30 കിലോ സ്വർണം കടത്താനുള്ള ശ്രമം പരാജയപ്പെട്ടതോടെയാണ് സ്വപ്ന സുരേഷ് എന്ന പേര് കേരളക്കരയാകെ ശ്രദ്ധിക്കപ്പെട്ടത്. നയതന്ത്ര അധികാരം മറയാക്കിയിട്ടുള്ള സ്വർണക്കടത്ത് കേസ് എന്നതിനപ്പുറം രാഷ്ട്രീയ വിവാദങ്ങൾക്കും തിരികൊളുത്തിയ ഒരു സംഭവം. മുഖ്യപ്രതി എന്ന് ആരോപിക്കുന്ന സ്വപ്ന സുരേഷിന്റെ ഉന്നത ബന്ധമാണ് വിവാദങ്ങൾക്ക് കാരണമായത്. സ്വപ്നയുമായി അടുത്ത ബന്ധമുണ്ടെന്നുള്ള വിവരം പുറത്തു വന്നതോടുകൂടി മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും M. ശിവശങ്കറിനെ പുറത്തുമാക്കി. ബിരുദം മാത്രം ഉണ്ടായിരുന്ന സ്വപ്ന ബിസിനസ് രംഗത്ത് കുറഞ്ഞ നാളുകൾ കൊണ്ട് നേടിയത് അത്ഭുതമായ നേട്ടമായിരുന്നു. 2013 എയർ ഇന്ത്യയുടെ ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് കമ്പനിയായ എയർ ഇന്ത്യ സാറ്റ്സ് ജോലിയിൽ കയറിയത്. നക്ഷത്ര പാർട്ടികളിലെ നിറഞ്ഞ സാന്നിധ്യമായിരുന്നു സ്വപ്ന. പിന്നീട് അവിടെ നിന്നാണ് UAE കോൺസുലേറ്റിൽ എക്സിക്യൂട്ടീവ് സെക്രട്ടറി ആയിട്ട് ജോലി കിട്ടിയത്. ക്രമക്കേടുകളെ തുടർന്ന് ഇവരെ പുറത്താക്കി എന്നാണ് കോൺസുലേറ്റിൽ നിന്ന് ലഭിക്കുന്ന വിവരം.
ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ സംസ്ഥാന ഐ ടി വകുപ്പിലെ ഇൻഫർമേഷൻ ടെക്നോളജി ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ മാനേജറായും സ്പേസ് പാർക്കിൽ പ്രൊജക്ട് കൺസൾട്ടന്റായും സ്വപ്ന കരാർ നിയമനം നേടി. അവരറിയുന്നു അവസാനം ഇങ്ങനെയൊക്കെ പിടിയിലാകുമെന്ന്. എന്നിരുന്നാലും സഖാക്കൾ ഓരോരുത്തരായി പിടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. കള്ളി പുറത്താകുന്നതിന് മുമ്പ് തന്നെ സർവ്വതും തുറന്നു പറഞ്ഞ് കീഴടങ്ങുന്നതാണ് സ്വർണ്ണക്കടത്തിലെ പങ്കാളികൾക്ക് നല്ലത്. വാർത്താ സമ്മേളനത്തിന് കാണാതെ പഠിച്ചുകൊണ്ടുവന്ന് പറയുന്ന കോവിഡ് കണക്കുകൾ മുഴുവൻ പൊട്ടത്തെറ്റ്. എന്നാൽ കള്ളക്കടത്തിനെ പറ്റി ചോദിക്കാമെന്ന് വെച്ചാൽ ഒരക്ഷരം മിണ്ടുകയുമില്ല. ഇത് എന്തോന്നാണ് എൻ്റെ അപ്പനെ, ഓരോന്ന് ചെയ്തു വെക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാകുമെന്ന് ആലോചിക്കേണ്ടതായിരുന്നു. അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട് എന്ന് പറയുന്ന പോലെയായി ഇപ്പോൾ സഖാക്കളുടെ കാര്യങ്ങളൊക്കെ. ആരെന്ത് ചോദിച്ചാലും കടക്ക് പുറത്തെന്ന് പറഞ്ഞാൽ മതിയല്ലോ. എന്തായാലും വീണ്ടും വിഷ്ണുലോകമാക്കി കോൺഗ്രസ് തിളച്ചു നിൽക്കുകയാണ്. അധികം തിളക്കണ്ട കേട്ടോ, എപ്പോഴാ അടുത്ത പണി വരുന്നതെന്ന് പറയാൻ പറ്റിയെന്ന് വരില്ല. എന്തായാലും ഇതൊക്കെ എവിടെ വരെ പോകുമെന്ന് നമുക്കൊന്ന് കാണാം. ജനങ്ങളെ നോക്കേണ്ട സർക്കാരിനെ ജനങ്ങൾക്ക് നോക്കേണ്ടി വരുന്നതിൽ സത്യം പറഞ്ഞാൽ ലജ്ജ തോന്നുന്നു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.